മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികൾക്ക് കൃത്യമായ താമസ സൗകര്യം ഒരുക്കേണ്ട ഉത്തരവാദിത്തം സർക്കാരിനാണ്. ഹോസ്റ്റലിനായി വിദ്യാർത്ഥികളോട് സ്ഥലം കണ്ടെത്തി തരാൻ ആവശ്യപ്പെടുന്നതിന് മുൻപ് ഇതൊന്ന് ഓർക്കുന്നത് നന്നായിരിക്കും. ആശുപത്രി സന്ദർശനം മുറ പോലെ നടക്കുന്നതിനിടയിൽ വിദ്യാർത്ഥികളുടെ ഇത്തരത്തിലുള്ള ദുരിതങ്ങൾ മന്ത്രി കാണുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. പെൺകുട്ടികൾക്കായി ഹോസ്റ്റൽ നിർമ്മിക്കണമെന്ന് വിദ്യാർത്ഥികൾ ആവശ്യപ്പെടാൻ തുടങ്ങിയിട്ട് കാലങ്ങളേറെയായി. ഡെന്റൽ വിദ്യാർത്ഥിനികളെ ചോർന്നൊലിക്കുന്ന പഴയ സ്റ്റാഫ് ക്വാർട്ടേഴ്സിലും മറ്റ് മെഡിക്കൽ വിഭാഗം വിദ്യാർത്ഥികളുടെ ഹോസ്റ്റലുകളിലുമൊക്കെയായാണ് നിലവിൽ താമസിപ്പിച്ചിരിക്കുന്നത്. പകുതിയിലധികം വരുന്ന ഒന്നാം വർഷ വിദ്യാർത്ഥിനികൾക്കാകട്ടെ ഒരിടത്തും താമസ സൗകര്യം ഒരുക്കിയിട്ടുമില്ല. ഇവർ ഉയർന്ന ഫീസ് മുടക്കി സ്വകാര്യ ഹോസ്റ്റലുകളിൽ കഴിയേണ്ട ഗതികേടിലാണ്. ആരോഗ്യവകുപ്പ് മന്ത്രിക്കും DMAക്കും ഉൾപ്പെടെ നിരവധി തവണ വിദ്യാർത്ഥികൾ മുൻകൈയെടുത്ത് പരാതികൾ നൽകിയിരുന്നു. എന്നാൽ നാളിതുവരെയും യാതൊരു നടപടിയും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഇതേ തുടർന്നാണ് SFIയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ഡെന്റൽ കോളേജിന് മുൻപിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഓഫീസിലേക്ക് എത്തി. ഒരു പൊളിച്ചിടാൻ വെച്ചിരുന്ന ഒരു കെട്ടിടാണത്. അതിനകത്താണ് ഇപ്പം ഞങ്ങൾ 10-30 പേര് താമസിക്കുന്നത്. ഈ 30 പേർക്കും കൂടെ 3 ബാത്റൂം സൗകര്യമാണ് അവിടെ ഉള്ളത്. ഓരോ മഴ പെയ്യുമ്പോഴും നമ്മളത് വീഴുമോ വീഴുമോ എന്നുള്ള ഒരു പേടിയിലാണ് അതിനകത്ത് താമസിക്കുന്നത്. പ്രശ്നത്തിന് പരിഹാരമുണ്ടായില്ല എങ്കിൽ സമരം കടുപ്പിക്കാൻ തന്നെയാണ് വിദ്യാർത്ഥികളുടെ തീരുമാനം. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.